അസ്സലാമു അലൈക്കും. ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്നോ നാലോ ഇല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞതും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു ദണ്ട് കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണവരെ നമുക്കിത് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ഇലൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അപ്പോഴും നമ്മളെ പലഹാരത്തിന് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴൊന്നും ചിക്കനും അതുപോലെ തന്നെ ബീഫൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോഴൊക്കെ അതാ കുട്ടികളെ ഒന്നും മുഷിപ്പിക്കാത്ത രീതിയിൽ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. എല്ലാം മൂത്ത് വന്ന ശേഷം ഞാനിതിലോട്ട് രണ്ട് വലിയ ഉള്ളി ഇതാ ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്ന് കരുതിയിട്ട് ഒരുപാട് സമയം വഴറ്റിക്കൊടുക്കുകയും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. സോഫ്റ്റായി വന്നതിന് ശേഷം അതിലോട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മതി, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നല്ല സിമ്പിളാട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിനിടയിൽ കൂടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും അര ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് ഇതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മസാലകൾ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാല ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഒരു കുത്തണ ചോവയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ്. എല്ലാ പൊടികളും ഇട്ടിട്ട് നല്ല രീതി തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഒരു തക്കാളിയുടെ കാൽ ഭാഗം നമ്മളിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് എന്ത് ചെയ്യുക, കുറഞ്ഞ തീയിലൊന്ന് വെച്ച് കൊടുക്കുക. ഒപ്പം തന്നെ ഇതിലോട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ സോയ സോസ് അല്ല ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്ക്. അപ്പോൾ അത് ഉള്ളി ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഉണ്ടാക്കിയ ഒരു കൂട്ട് ഒന്നിങ്ങനെ സോഫ്റ്റായി അഴഞ്ഞ രീതിയിലായിരിക്കും കേട്ടോ. അതുപോലെയാണ് നമുക്കിത് വേണ്ടത്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലാന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലക്ക്. എല്ലായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ നോമ്പിനൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും മല്ലിച്ചപ്പൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഒരു ദണ്ട് മല്ലിച്ചപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ രണ്ട് മുട്ട എന്ന് പറയുന്നത് നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടിയൊക്കെ കൊടുക്കട്ടോ. ഇത് അത്യാവശ്യം ഒരു മീഡിയം എല്ലാ നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇനി ഒരുപാട് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ എക്സ്ട്രാ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാല ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നത് നമ്മൾ ബ്രെഡിലാണ്. അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡിൻ്റെ ഒരു അത്യാവശ്യം വലിയൊരു ബ്രെഡ് നോക്കി വാങ്ങുക കേട്ടോ. ചെറിയ ബ്രെഡായ അതിൻ്റെ ആ സൈഡൊക്കെ ഉണ്ടല്ലോ മുരിഞ്ഞ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇത് മടക്കിയെടുക്കാനായിട്ട് അധികം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വാങ്ങുന്ന സമയത്ത് ഞാനും വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കവറൊക്കെ തുറന്ന് നോക്കുമ്പോൾ അത്ര ഒരു കട്ടയിലും ഒക്കെ കഴിഞ്ഞപ്പോൾ അത്ര ഒരു വലിപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങിയിട്ട് അതിൻ്റെ ഈ ഒരു നാല് സൈഡ് ഉണ്ടല്ലോ ഈ ബ്രൗൺ കളറുള്ള നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അത് ഒഴിവാക്കാനൊന്നും നിൽക്കണ്ട. എന്നിട്ടിൻ്റെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഓരോന്നും രണ്ടീച്ച കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു മസാല കൂട്ടേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ചൂടാണ്. ഈ ഒരു ചൂടത്തേക്ക് ഒരുപാട് അങ്ങിരുന്ന് കൊയക്കലും വാട്ടലും പൊരിച്ചലൊക്കെ ആയിട്ട് അടുപ്പത്തൊക്കെ നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ സിമ്പിളായിട്ട് എന്നാലോ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുട്ടികളും മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഒരിക്കലും മടുപ്പും വരില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ഇതാ 4 സൈസും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി നോക്കി തന്നെ എടുക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിതുപോലെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നും കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 ബ്രെഡിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ വേണ്ടത്. അതാ കണ്ടല്ലോ, ഞാനിതുപോലെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രൗൺ കളറുള്ള ആ 4 സൈഡ് ഉണ്ടല്ലോ, അത് നേരെ മിക്സിയുടെ ആ കുഞ്ഞ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റിസ്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ അപ്പോൾ ഇത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അപ്പോൾ അത് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി കൊണ്ടുവന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, അതാ ഞാൻ പെട്ടെന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ 2 കോഴിമുട്ട ഒരു ബൗളിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ കോഴിമുട്ടയുടെ പകരം 1 കപ്പ് മൈദാമാവും അല്പം ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. പക്ഷേ കോഴിമുട്ട ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മുട്ട ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മൈദാമാവിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി എരിവൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുരുമുളകിൻ്റെ അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ബ്രെഡിൻ്റെയും ഓരോ കഷ്ണങ്ങളൊക്കെ ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടോ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അത് ചാടിപ്പോരോ പുറത്തേക്ക് തള്ളി നിൽക്കുമോ എന്നൊന്നും കരുതണ്ട കേട്ടോ. ഇത് നമ്മൾ ഒരു ഏകദേശം 1.5-2 ടീസ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതിങ്ങ് ഒട്ടി നിൽക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട. അതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മറ്റേ ഒരു ബ്രെഡിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും തന്നെ ഇത് ഈ മസാല ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഉണ്ടല്ലോ, ഇനി നമ്മൾ ഈ ഒരു 4 സൈഡും ഈ ഒരു മുട്ടൻ്റെ ഈ ഒരു ലിക്വിഡിൽ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഈ ഒരു 4 സൈഡും വെച്ചിട്ട് വേണം കേട്ടോ ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് എടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ അതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പറ്റുമെന്നുള്ളവരൊക്കെ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ എഴുതുക. എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഫില്ലിങ് നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കട്ടോ. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുള്ളൂ കടിക്കാനായിട്ട്. എന്ന് കരുതിയിട്ട് അത് പുറത്തേക്ക് തള്ളി നിൽക്കുക, ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോരുക, അങ്ങനെയൊന്നും ചെയ്യൂല. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. ആ ഇതുപോലെ ഒന്ന് വെച്ച് അമർത്തി കൊടുക്കുക. നല്ല അമർത്തുമ്പോഴേക്കും തന്നെ 2 സൈഡിലും നന്നായിട്ട് ഈ ഒരു മസാല പിടിച്ച് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മുട്ടയുടെ കോട്ടിങ്ങിൽ 4 സൈഡും ഒന്ന് മുക്കുക. പിന്നെ മുഴുവനായിട്ട് മുക്കിയിട്ട് നമ്മുടെ ഈ റസ്കം ബോഡിയിലിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു സ്നാക്ക് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എന്നും സമോസയും കട്ട്ലറ്റും മാത്രമാക്കാതെ ഇങ്ങനത്തെ ഇതുപോലെ നല്ല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. സമോസ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ, സമോസയും കട്ട്ലറ്റും. അപ്പോൾ ഇത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ അത് നമുക്ക് എന്നും ഉണ്ടാക്കാനായിട്ട് തോന്നും കേട്ടോ. പിന്നെ ഒത്തിരി വെളിച്ചെണ്ണ കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. അങ്ങനെ അതാ നമ്മൾ ഓരോന്നും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ വാങ്ങുക. എനിക്കിപ്പോൾ തന്നെ ചെറിയ ബ്രെഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ഒന്നും മസാല ഒന്നും ഇതിൽ നമുക്ക് നിറക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആ 4 സൈഡും കൂടിയും കട്ട് ചെയ്ത് വന്നപ്പോൾ ചെറിയതായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം എന്ന രീതിക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യം മുട്ടയിൽ മുക്കുമ്പോൾ ഈ ഒരു 4 സൈഡും മുക്കിയിട്ട് 2 സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളത് ചിലപ്പോൾ പുറത്തൊക്കെ ചാടും. അങ്ങനെ ചാടൂല, നല്ല ഒട്ടിപ്പിടിച്ച് തന്നെയാണ് കേട്ടോ ഒന്ന് നിൽക്കണേ. പിന്നെ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് തട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളല്ലേ?
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതണേ. അപ്പോൾ എല്ലാം നമ്മൾ ഇതാ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ തട്ടി മുട്ടയിലൊക്കെ കോട്ടിങ്ങൊക്കെ ചെയ്ത് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പരത്താനോ കുഴക്കാനോ ഒന്നും നിന്നിട്ടില്ല, സിമ്പിളാണ് കേട്ടോ. മസാല ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ ഈ ഒരു പലഹാരത്തിന് നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഓയിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ദാ ഓരോന്നോരോന്നും അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുകളിലായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇടുമ്പോഴേക്കും അതിൻ്റെ പൊടി ഇങ്ങനെ ഈ ഒരു എണ്ണയിൽ അങ്ങനെ പരന്ന് പിടിക്കും. പിന്നെ നമ്മൾ എണ്ണ തന്നെ പെട്ടെന്ന് കേടായി പോവൊക്കെ ചെയ്യും. കേടായി പോകുക എന്നാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കരിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ഇതിൻ്റെ തെരിതരികളൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ച്. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് പതുക്കെ ബ്രെഡും ഒന്ന് നമ്മൾ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കട്ടെ. അപ്പോൾ അതും അങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. എല്ലാതും ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആക്കണ്ട കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേവാനുള്ള സംഭവങ്ങളൊന്നുമില്ല, എല്ലാതും നമ്മൾ വേവിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ അതെടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ഓരോ പലഹാരം നിൽക്കണത് അല്ലേ. പിന്നെ അതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തീ കുറച്ച് വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കുറച്ച് വെക്കുകയാണെങ്കിൽ എണ്ണ കുടിച്ച് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് പുറത്തൊക്കെ തിരിഞ്ഞപ്പോഴേക്കും എന്താ കണ്ടല്ലോ പാതയൊക്കെ വന്നിട്ട് ആകെ കുളമായിട്ടോ. അപ്പോൾ തീ ഒരിക്കലും കുറച്ച് വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ആവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു. ഇത് ലാസ്റ്റത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുരി ഇവിടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിളല്ലേ, ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ റമദാൻ കഴിഞ്ഞവരെ നല്ല നല്ല അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ കിടണം എന്ന് കരുതുന്നുണ്ട്. ബാക്കിയൊക്കെ ഓരോ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുമെന്ന് അറിയില്ല. ഏതായാലും എന്നെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഞാൻ ഇടാം. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾനുള്ള ഓപ്ഷനൊക്കെ നെക്കി കൊടുക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.